തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനൊരുങ്ങി ജോസ് പക്ഷം. കഴിഞ്ഞ തവണ വിജയിച്ചവർക്ക് പുറമെ യു ഡി എഫിൽ മത്സരിച്ച വാർഡുകൾ കൂടി ലഭിക്കണമെന്നാണ് ജോസ് പക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യം പരിഗണിക്കുമെന്ന സൂചനയാണ് സിപിഐഎം കോട്ടയം ജില്ലാ നേതൃത്വം നൽകുന്നത്. നിയമസഭയുടെ സെമിഫൈനൽ പോരാട്ടമായി കരുതുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പോരാട്ടം കനക്കും. മുന്നണി മാറ്റത്തിന് തന്നെ കാരണമായ കോട്ടയം ജില്ലാ പഞ്ചായത്തിന് ജോസ് പക്ഷം നൽകുന്ന പ്രാധാന്യം ചെറുതല്ല. 22 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 11 കേരള കോൺഗ്രസ് യു ഡി എഫ് മേൽവിലാസത്തിൽ മത്സരിച്ചത്. ഇതിൽ 6 വിജയിച്ചു. 4 ജോസ് പക്ഷത്തുള്ളത്. ഇക്കുറി പകുതിയിലധികം ഡിവിഷനുകളിൽ അവകാശവാദം ഉന്നയിക്കാനാണ് ജോസിന്റെ നീക്കം. സ്വാധീനമുള്ള മേഖലകളിൽ ഈ ആവശ്യം അംഗീകരിച്ച് നൽകാൻ തയ്യാറാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ സൂചന നൽകി. പൊതുവായി മുമ്പെല്ലാം ഉണ്ടാക്കാറുള്ള ധാരണയങ്ങൾ ഓരോ പാർട്ടിയും ജയിച്ചു നിൽക്കുന്ന സീറ്റ് അവരവർക്ക് എന്ന രൂപത്തിലാണ് പഞ്ചായത്തിൽ മുമ്പ് എടുത്തിട്ടുള്ള ധാരണ. 1980 അവരിങ്ങോട്ട് വരുന്ന ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ആ നിലയിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ. ബ്ലോക്ക്, നഗരസഭ, പഞ്ചായത്ത് തലങ്ങളിലും ജോസ് പക്ഷത്തിന് ശക്തി വിലയിരുത്താനുള്ള അവസരമായാണ് സിപിഐഎം തദ്ദേശ വോട്ടെടുപ്പിനെ കാണുന്നത്. യു ഡി എഫിനെ പരമാവധി ഇടങ്ങളിൽ തറപറ്റിക്കുക എന്നതാണ് ലക്ഷ്യം. കോട്ടയം ജില്ലയിൽ യു ഡി എഫ് വല്ലാതെ ദുർബലമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ യു ഡി എഫ് കോട്ടയം ജില്ലയിൽ പിടിച്ചു നിൽക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടാണ്. കോൺഗ്രസിന് ഈ പറയുന്ന രൂപത്തിലുള്ള ശക്തിയൊന്നും ഈ ജില്ലയിലില്ല. എന്നാൽ ജോസ് കെ മാണിക്ക് കനത്ത തിരിച്ചടി നൽകാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറെടുക്കുകയാണ്. പി ജെ ജോസഫ് പക്ഷത്തിന് കോട്ടയത്ത് പ്രാദേശിക പിന്തുണ കുറവായതിനാൽ ഒഴിവ് വന്ന പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കും. ജനപിന്തുണയുള്ള നേതാക്കളെ രംഗത്തിറക്കാനാണ് യു ഡി എഫിന്റെ പദ്ധതി. 24 കോട്ടയം.